ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അമ്മയറിയാതെ പ്രേക്ഷകർക്കും ഒരു ത്രില്ലർ എപ്പിസോഡിലേക്ക് സ്വാഗതം. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് മാരകമാണ്. നമ്മൾ ജനറൽ പ്രൊമോയിൽ ഇതൊന്നും കാണിച്ചില്ലല്ലോ എന്നാണ് ആ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറൽ പ്രൊമോയിൽ പോലും ഇതൊന്നും കാണിക്കാഞ്ഞത്. അപ്പോൾ പിന്നെ ആ സസ്പെൻസ് ഞാൻ അങ്ങനെ പൊട്ടിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഇന്ന് എപ്പിസോഡിൽ തന്നെ കാണുക. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതായത് ഇന്നത്തെ എപ്പിസോഡിൽ തകർത്ത് വാരി അടിച്ചു പൊളിച്ചത് നമ്മുടെ കളിയനാണ്. കളിയൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി മറ്റേ ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പോലീസ് യൂണിഫോമിലൊക്കെ വരുമ്പോൾ ഒരു യൂണിഫോം ജോബിലേക്ക് കയറുമ്പോൾ എങ്ങനെയാകണം എന്നുള്ളത് കറക്റ്റായിട്ട് കാളിയൻ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലമായിട്ട് നല്ല അഭിനയം കാര്യങ്ങൾ, അത് കാളിയൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ തന്നെ എല്ലാവരും പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൊരു വ്യക്തിയല്ല, ഒരു പുതുമുഖമാണ്. എന്നിട്ട് കൂടിയും അമ്മയറിയാതെ പ്രേക്ഷകർ കാളിയനെ അത്രത്തോളം നെഞ്ചേറ്റി എന്ന് പറയാം. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിലെ കാളിയൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സീനിയറായിട്ടുള്ളൊരു നടനാണ് സച്ചി എന്ന് പറയുന്നത്. അതായത് മീൻസ് കഥാപാത്രത്തെ വിട്ട് നിങ്ങളൊന്ന് വ്യക്തിപരമായിട്ട് ചിന്തിച്ചു നോക്കുക. ആ നായകനെയാണ് എടുത്തിട്ട് കിണ്ടി എന്ന് പറയണത്, എടുത്തിട്ട് ഇടിച്ച് ചവിട്ടിക്കൂട്ടി ഒരു എന്താ പറയുക മാസായിട്ടുള്ളൊരു ബി ജി എം ഒക്കെ കൊടുക്കണം. ഇന്നങ്ങോട്ട് പവർ കുറഞ്ഞു പോയോ എന്നൊരു തോന്നലുണ്ട്. എല്ലാ തവണത്തെയും പോലെ എല്ലായ്പ്പോഴത്തെയും പോലെയുള്ള ബി ജി എമ്മിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കണം. അത്ര പവർഫുൾ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ അമ്പാടിയുടെയും കാളിയൻ്റെയും തീരുമാനങ്ങളൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലായി കാണും. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ഒരു കാര്യത്തിൽ, അതായത് മീൻസ് പോലീസ് ഓഫീസേഴ്സ്മാരുടെ കയ്യിൽ നിന്ന് എ ഡി ജി പി എല്ലാവരുടെ കയ്യിൽ നിന്നും നമ്മുടെ അമ്പാടിക്ക് കുറേ പ്രഷർ കിട്ടാൻ പോവുകയാണ്. പക്ഷേ ഡൊമിനിക് സാറിനെ കൂടി ഇതിൻ്റെ ഇടയിൽ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ഡൊമിനിക് സാർ ഇപ്പോൾ ഇനി അങ്ങോട്ട് ഒരു വലിയ വ്യക്തിയൊന്നും അല്ല. കാരണം ഐ പി എസ് റാങ്കുള്ള നമ്മുടെ അമ്പാടിയുടെ താഴേ വരത്തുള്ളൂ, റാങ്ക് താഴെയാണ് ഡൊമിനിക് സാറ്. എങ്കിൽ കൂടിയും ആ സാറും പോലീസായിട്ട് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഈ ഇടിവെട്ടിയവൻ്റെ തലയിൽ തേങ്ങ വീണു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് കറക്റ്റ് വരാൻ പോകുന്നത് ഇനി രജനീമൂർത്തിയും കൂടെ കയറി വരുമ്പോഴാണ്. ഈ അനന്തരവന് അമ്മായിയച്ഛനെ ഒന്ന് അടിക്കാനൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ടാണ് നമുക്കത് അറിയാൻ പറ്റാതെ പോയത്. മീൻസ് സച്ചി അതുകൊണ്ടാണ് കുറച്ച് രക്ഷപ്പെട്ട് നിന്നത്. അമ്പാടി ഒന്ന് ഇത്തിരി ഒന്ന് പതുങ്ങിയത് അതുകൊണ്ടാണ്. പക്ഷെ അമ്പാടി ചെയ്യേണ്ടതെല്ലാം കാളിയനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ തന്നെ അമ്മയറിയാതെ സീരിയലിൽ നമ്മുടെ അമ്പാടി അലീന ടീച്ചറെ അലീന എന്ന് വിളിക്കുന്നുണ്ട്. ആ കാര്യത്തിലും നമുക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഏകദേശം ഇനി എന്തെങ്കിലും പരാതി ഉണ്ടോ, നിങ്ങളുടെ എന്ത് പരാതി ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഇപ്പോൾ തീർത്തു തരും. അതേപോലെ അല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡിലേക്കാണ് കടക്കുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്ന എപ്പിസോഡിൽ രജനീമൂർത്തി എന്തായാലും ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു തവണ ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് മാത്രമല്ല, അവിടെ ഒരു ഉത്സവപ്പറമ്പിൽ കാണുന്ന ഒരു മേളം നമുക്കിന്നൊരു ഇരുട്ട് മുറിയിൽ സച്ചിയെ ഇരുത്തി എന്തൊക്കെയാണ് കാളിയൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങളടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളൊന്ന് കണ്ടാൽ മതി, സീരിയലിൽ കണ്ടാൽ മതി. പിന്നെ അതിനെക്കുറിച്ചുള്ള കമൻസ് നിങ്ങൾ പറഞ്ഞോ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവരും എന്നെ പോലെ ഹോട്ട്സ്റ്റാറിൽ രാവിലെ തിടുക്കം കാരണം കണ്ട് കാത്തിരുന്ന് കണ്ടവരാണ്. അതിനുശേഷം നിങ്ങൾ എന്തായാലും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലും എല്ലാം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കാണിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വരാൻ പോകുന്ന എപ്പിസോഡിൽ രജനീമൂർത്തി മുഖ്യമന്ത്രിയും കൂടെ ആയി കഴിയുമ്പോൾ സച്ചിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇനി ആ ഒരു ത്രില്ലിൻ്റെ കൂടെ വക്കീൽ കുപ്പായത്തിൽ നമ്മുടെ അലീനയും കൂടെ എത്തുമ്പോൾ ആകെ മൊത്തത്തിൽ ജക്കപ്പൊക്കെയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ടിവിയുടെ മുമ്പിൽ നമ്മുടെ അമ്മയറിയാതെ സൂപ്പറാണ്, പൊള്ളിയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.